എൻ്റെ പേര് അനുഷ ജോർജ്. ഞാൻ അങ്കമാലിയിൽ നിന്ന് വരുന്നു. മാതാവും ഈശോയും ഞങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹത്തിന് സാക്ഷിയാവാൻ തീർന്നതിൽ 1000 നന്ദി ഞാൻ മാതാവിന് പറയുന്നു. എൻ്റെ 1-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ നിയോഗം, ഉടമ്പടി എടുക്കുക. ഞാൻ 2022 ഓഗസ്റ്റ് 13 ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്നത്. ഉടമ്പടി എടുക്കണമെന്ന് തീരുമാനിച്ച അന്ന് മുതൽ ഞാൻ ആഗ്രഹിക്കുന്നതാണ് എൻ്റെ അമ്മയുടെ രോഗസൗഖ്യം ഉടമ്പടിയിലൊരാവശ്യമായിട്ട് വയ്ക്കുക എന്നുള്ളത്. പക്ഷേ ഞാൻ ഉടമ്പടിയിലെ നിയോഗങ്ങൾ എഴുതിയപ്പോൾ ആ ഒരു കാര്യം മാത്രം ഞാൻ അതിനകത്ത് എഴുതാൻ മറന്നുപോയി. എൻ്റെ മനസ്സിലേക്ക് പോലും ആ ഒരു കാര്യം കടന്നു വന്നില്ല. ഉടമ്പടിയുടെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് ഞാൻ ഈ അൾത്താരയ്ക്ക് മുന്നിൽ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ടൈമിലാണ് എനിക്ക് എൻ്റെ അമ്മയുടെ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മ മാതാവ് എനിക്ക് തന്നത്. അപ്പോൾ തന്നെ ഞാൻ മാതാവിനോട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ മറന്നുപോയി. മാതാവ് തന്നെ ഞങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ എല്ലാ രോഗങ്ങളും എൻ്റെ അമ്മയുടെ ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ നിന്ന് പോയത്. ഒരു 15 മേലെയായി എൻ്റെ അമ്മയ്ക്ക് തലവേദന, മൈഗ്രെയിൻ വന്നിട്ട് തലവേദന, തല ഇങ്ങനെ കെട്ടിവെച്ചാൽ നടക്കുകയുള്ളൂ. അപ്പോൾ കൊച്ചിനെ പോലും എല്ലാവർക്കും പരിചയപ്പെടുത്തുന്നത് തല കേട്ടമ്മാമ്മ എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നം, എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ സ്പോട്ടിൽ അമ്മ തല ഇറങ്ങി വീഴും. അതുപോലെ തണ്ടൽ വേദന, കൈയും കാലും നീര്, അങ്ങനെ എപ്പോഴും അസുഖങ്ങളാണ്. രോഗം മാറിയിട്ട് അമ്മയ്ക്ക് ഒരു നേരം പോലും ഇല്ല. പക്ഷെ ഞാൻ ഉടമ്പടി എടുത്ത് ആ 13 അന്ന് മുതൽ ഈ നിമിഷം വരെ എൻ്റെ അമ്മ വേദന എന്ന് പറഞ്ഞൊരു വാക്ക് മിണ്ടിയിട്ടില്ല. അതാണ് എനിക്ക് മാതാവ് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം. അതുപോലെ തന്നെ 2-ാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് ഈ 10 രാത്രി അമ്മയ്ക്കൊരു ഒരു നെഞ്ചിനൊരു ബുദ്ധിമുട്ട് പോലെ വന്നു. അപ്പോഴും അമ്മ വേദന എന്നുള്ള രീതിയിലൊന്നും പറഞ്ഞില്ല. ഒരു നെഞ്ചിൻ്റെ ഇവിടെയായിട്ടൊരു ബോള് പോലെ ഇങ്ങനെ വീർത്ത് വന്നു അമ്മ. അപ്പം തന്നെ അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, വേണ്ട, അതിനേക്കാളും വലിയ മരുന്ന് എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് അമ്മ വേഗം ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കൊന്തയെത്തിച്ച് അങ്ങനെ അങ്ങോട്ട് കിടന്ന് മയക്കത്തി പോയി. പിറ്റേ ദിവസം രാവിലെ അമ്മ പഴയ പോലെ ജോലിയൊക്കെ എടുത്ത് നടക്കുക. കൊച്ചിന് പനി വന്നു കഴിഞ്ഞപ്പോൾ 4 ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് പിറ്റേ ദിവസം. അപ്പോൾ അന്ന് അമ്മേനെയും കൂടെ കാണിക്കാം എന്ന് പറഞ്ഞ് അമ്മയ്ക്കും ചീട്ടെടുത്തു മൂക്കന്നൂർ, അങ്കമാലി മൂക്കന്നൂർ ഹോസ്പിറ്റലിൽ. ഡോക്ടറെ കാണിച്ചു, ECG എടുത്തു. ECG ചെറിയൊരു വേരിയേഷൻ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഹാർട്ടിൻ്റെ എന്തെങ്കിലും ആണോ എന്നറിയാൻ പേടിക്കണ്ട, ജസ്റ്റ് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഹാർട്ടിൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഓൾറെഡി ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞു എന്നാണ് ലക്ഷണങ്ങൾ റിപ്പോർട്ടിൽ കാണിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, ഇവിടെ അതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഇല്ല, ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ അങ്കമാലിയിലോട്ട് കൊണ്ടുപോയിക്കോളാം പറഞ്ഞ്. അവിടെ നിന്ന് തന്നെ ഡോക്ടർ LF ഹോസ്പിറ്റലിലെ ഡോക്ടറിനെ വിളിച്ച് കോണ്ടാക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് അമ്മേനെ മാറ്റി. അവിടെ കാഷ്വാലിറ്റി ചെന്ന് അവിടെ നിന്ന് അമ്മേനെ ICU മാറ്റി. ഡോക്ടർ വന്നു, എക്കോ ടെസ്റ്റ് നടത്തി, ബ്ലഡ് ടെസ്റ്റും ECG എല്ലാം ചെയ്തു. അപ്പോൾ അതിലെല്ലാത്തിലും അമ്മയ്ക്ക് വേരിയേഷൻ കാണിക്കുന്നുണ്ട്. ഓൾറെഡി ഒരു അറ്റാക്ക് കഴിഞ്ഞു. അപ്പോൾ വാല്യൂം കാര്യങ്ങളും ഭയങ്കര ഹൈ ആയതുകൊണ്ട് ഏത് നിമിഷവും അടുത്ത അറ്റാക്കിന് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് ICU മാറ്റി. അപ്പം അമ്മയ്ക്ക് ഇപ്പം ഇതിൻ്റെ കാര്യം കൂടെ ഓർത്ത് ടെൻഷൻ അടിച്ച് പ്രഷറും ഷുഗറും ഭയങ്കര ഹൈ ആയി. അപ്പോൾ ഷുഗർ ബാലൻസ് ആയാൽ മാത്രമേ ആൻജിയോഗ്രാം ചെയ്യാൻ പറ്റുള്ളൂ എന്നും ഡോക്ടർ പറഞ്ഞു. എക്കോ ടെസ്റ്റിൻ്റെ റിസൾട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നെ, ഹസ്ബൻഡിനെയും എൻ്റെ ബ്രദറിനെയും വിളിച്ചിട്ട് പറഞ്ഞു, അമ്മയ്ക്ക് ഓൾറെഡി ബ്ലോക്ക് ഉണ്ട്, അമ്മയുടെ ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡ് വീക്കാണ്, രക്തക്കുഴലുകൾക്ക് ചെറിയ പ്രശ്നമുണ്ട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു. 2 ഹോസ്പിറ്റലിലെയും ECG വേരിയേഷൻ, ബ്ലഡ് ടെസ്റ്റിൽ അമ്മയ്ക്ക് ഓൾറെഡി ഒരു മൈനർ അറ്റാക്ക് കഴിഞ്ഞു. ഇത് ഷുഗർ ഉള്ളതുകൊണ്ട് നിങ്ങൾ അറിയാഞ്ഞതാണ് എന്ന് പറഞ്ഞു. ഈ ചെസ്റ്റ് പെയിൻ വന്നതും ഇതൊക്കെ വന്നത് അതിൻ്റെ ലക്ഷണമായിരുന്നു എന്നും പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു, നമുക്ക് ഷുഗർ ബാലൻസ് ആവാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. 12 ഒബ്സർവേഷനിലിട്ടിട്ട് പിറ്റേ ദിവസം 5 രാവിലെ 8:30 അമ്മയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യാമെന്ന് പറഞ്ഞ് എല്ലാം അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പം ഞങ്ങൾ പ്രാർത്ഥിച്ചു, മാതാവേ ഉടമ്പടി എടുത്തു, ഞാനും എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മയും ഉടമ്പടി എടുത്തിട്ടുണ്ട്. എന്നിട്ടും അമ്മയ്ക്ക് ഈ ചെറിയ ചെറിയ വേദനകളെല്ലാം അമ്മയുടെ മാറ്റിയത് ഈ വലുതൊരെണ്ണം തരാനായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു, മാതാവ് കൈവിടില്ല, മാതാവിൻ്റെ ഫോട്ടോ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. ലാസ്റ്റ് ആൻജിയോഗ്രാമിൻ്റെ റിപ്പോർട്ട് വന്നപ്പോൾ ഡോക്ടർ പറയാണ്, ഇത് ഈ ഇന്നലെ വന്ന പേഷ്യൻ്റ് ആണോ, ഇയാൾക്ക് ഇതുവരെ അറ്റാക്ക് വന്നിട്ടില്ല, ഇയാൾക്ക് ബ്ലോക്കില്ല, ഇയാൾക്ക് ഒരു പ്രശ്നമില്ല, ആകെയുള്ളത് ഷുഗർ മാത്രമാണ്. അത് പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ അമ്മേനെ ഡിസ്ചാർജാക്കി വീട്ടിലേക്ക് വിട്ടു. ആ ഡിസ്ചാർജ് ആവണ അന്ന് ഡോക്ടറെ വീണ്ടും വിളിപ്പിച്ചിട്ട് പറഞ്ഞു, എനിക്ക് എൻ്റെ കയ്യിലെ കൈ അബദ്ധം കൊണ്ടാണോ എന്നറിയില്ല,
ഒരു പ്രാവശ്യം കൂടെ ഒന്ന് എക്കോ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് വീണ്ടും എക്കോ ചെയ്തു. അതിലും അമ്മയ്ക്ക് ഒരു പ്രശ്നമില്ല. വീണ്ടും ഡോക്ടർ മൂക്കന്നൂര് ഞങ്ങൾ ആദ്യം കാണിച്ച ഡോക്ടറിനെ വിളിച്ച കാര്യം പറഞ്ഞിട്ട് വീണ്ടും അമ്മയ്ക്ക് ഫുൾ ബോഡി MRI എടുത്തു. ഇനി വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതുകൊണ്ടാണോ ഈ നെഞ്ചുവേദന അങ്ങനെയൊക്കെ വന്നതെന്ന് അറിയാമെന്നും പറഞ്ഞ് വീണ്ടും ഫുൾ ബോഡി MRI എടുത്തു. അമ്മയ്ക്ക് അതിലും ഒരു പ്രശ്നമില്ല. റിപ്പോർട്ടും കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അങ്ങനെ രണ്ടാമത്തെ ഒരു വലിയ അനുഗ്രഹം മാതാവ് ഞങ്ങൾക്ക് തന്നു. മൂന്നാമത്തെ അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിന് കിട്ടിയതാണ്. ഞങ്ങൾ ആൾക്ക് ആൾ പട്ടാളത്തിലാണ്, അപ്പോൾ അവർക്ക് മിലിറ്ററി ക്വാട്ട കിട്ടും. മാസം 5 കുപ്പി വീതമുണ്ട് വരും. അപ്പോൾ കൂട്ടുകാരായിട്ട് കുടിക്കും. അങ്ങനെയൊക്കെ എന്ന് വെച്ചാൽ മദ്യപാനി എന്നല്ല, എങ്കിലും മദ്യപിക്കും. അപ്പോൾ എൻ്റെ നിയോഗത്തിൽ ഞാൻ അത് വെച്ചിട്ടുണ്ടായിരുന്നു, മദ്യപാനം മാറ്റി തരണം എന്നുള്ളതിനും. എൻ്റെ പപ്പ മദ്യപിക്കുമായിരുന്നു, അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ അതും കൂടെ നിയോഗത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം ഞാൻ പറയും, കുറച്ച് നാളും കൂടി ഉള്ളൂട്ടേ കൂടി, അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് എനിക്കിത് മാറ്റിത്തരും എന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. അപ്പോൾ ആൾ ആ മാതാവ് മാറ്റട്ടെ എന്നുള്ള രീതിയിൽ അതങ്ങനെ വിടും. വിശ്വാസമുണ്ട്, ധാന്യം ചൊവ്വാഴ്ചത്തെ ദാനമൊക്കെ കൂടും, പിന്നെ സാക്ഷ്യങ്ങൾ കേൾക്കും, എല്ലാം ചെയ്യുന്ന ആളാണ്. ഞാനപ്പോൾ അമ്മേനെ ICC കയറ്റിയ സമയത്ത് എന്നോട് ആൾ പറഞ്ഞു, നാം പാതി ദൈവം പാതി, നമ്മൾ ചെയ്യേണ്ടത് രോഗം വന്നാൽ ഹോസ്പിറ്റലിൽ പോവുക, ചികിത്സിക്കുക, എന്നിട്ട് ബാക്കി മാതാവിന് കൊടുക്കുക. ഇത് അമ്മയും മോളും മാതാവിന് മാത്രം കൊടുത്താണ് ജീവിക്കണത്. രോഗം വന്നാൽ ആദ്യം ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഇല്ല, മാതാവ് മൊത്തം മാറ്റിക്കോളും, നാളെ അത്ഭുതം നടക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ആൾ ഇങ്ങോട്ട് പറഞ്ഞു, അത് ചിലപ്പോൾ എൻ്റെ അമ്മേനെ ഹോസ്പിറ്റലാക്കിയത് എൻ്റെ ആ ഒരു നിയോഗം സാധിച്ചു തരാനായിരിക്കണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എടുത്ത് വായിക്ക ആൾ ഇങ്ങോട്ട് പറയാണ്, അങ്ങനെയാണെങ്കിൽ ഡോക്ടർ പറയട്ടെ നാളെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയട്ടെ, ഇവിടെ ഇരിക്കുന്ന എല്ലാ കുപ്പിയും ഞാനെടുത്ത് പൊട്ടിക്കും എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം 8:30 ആൻജിയോഗ്രാം ചെയ്തപ്പോഴാണ് ഡോക്ടർ ഇങ്ങനെ പറയുന്നത്. ആ നിമിഷം തന്നെ ആൾ വീട്ടിൽ വന്നു, മാതാവിൻ്റെ രൂപത്തിൽ തൊട്ട് പ്രാർത്ഥിച്ച് വീട്ടിൽ തലേ ദിവസം പോയി കുപ്പി വാങ്ങിച്ചുകൊണ്ട് മിലിറ്ററി കുപ്പി പോയി ക്യാൻറ്റീനിൽ പോയി എടുത്ത് വന്ന് കുപ്പി വെച്ചേക്കുമായിരുന്നു വീട്ടിൽ. ആ കുപ്പി മാതാവിൻ്റെ അടുത്ത് മാപ്പ് പറഞ്ഞ് മാതാവിനെ തൊട്ട് പ്രാർത്ഥിച്ച് നേരെ പുറത്ത് പോയി ആ കുപ്പി മതെല്ലാം അടിച്ച് പൊട്ടിച്ചു. അത് അന്ന് തൊട്ട് ഈ നിമിഷം വരെ, ഇന്നിപ്പോൾ 14-15 ദിവസമായി, ഈ നിമിഷം വരെ ആൾ മദ്യപിച്ചിട്ടില്ല. ആളുടെ ലീവ് കഴിഞ്ഞ് ആൾ തിരിച്ച് യൂണിറ്റിലോട്ട് പോയി. അങ്ങനെ ഈ 3 അനുഗ്രഹങ്ങളാണ് മാതാവ് എനിക്ക് തന്നത്. എൻ്റെ ഈ നിയോഗങ്ങൾ, എൻ്റെ 6 നിയോഗങ്ങളിൽ ഒരു നിയോഗം ഹസ്ബൻഡിനെ മാത്രമേ ഞാൻ വെച്ചിട്ടുണ്ടായുള്ളൂ. ബാക്കി ഞാൻ വിട്ടുപോയ കാര്യം അത് മാതാവായിട്ട് എന്നെ ഓർമ്മിപ്പിച്ച്, ഇവിടെ നിന്ന് പോകുന്നതിന് മുന്നേ ഓർമ്മിപ്പിച്ച് എൻ്റെ അമ്മയുടെ അസുഖങ്ങളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന ഒരു നിയോഗമാണത്. അതുപോലെ തന്നെ എൻ്റെ ബാക്കി നിയോഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു, പൂർണ്ണതയിലേക്ക് എത്തിയിട്ടില്ല. എന്നാലും എൻ്റെ നിയോഗങ്ങളെല്ലാം മാതാവ് സാധിച്ച് തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും ഈ അൾത്താരയിൽ വന്ന് അമ്മ മാതാവിൻ്റെയും തിരുകുമാരൻ്റെയും മുൻപിൽ, ഇത്രയും ജനങ്ങളുടെ മുമ്പിൽ ഇനിയും എനിക്ക് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന ഉറച്ച വിശ്വാസത്തോടു കൂടി തന്നെ 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോഴും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരെ പരിശുദ്ധ അമ്മ സംരക്ഷണം നൽകി കാത്തുകൊള്ളും. ഇവിടെ അനുഷയും അമ്മയും ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ്. ജീവിതത്തിൽ രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ 5 പ്ലാസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറയുന്നൊരവസ്ഥയിലും കണ്ണീരോടെ അമ്മയുടെ രൂപം കെട്ടിപ്പിടിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അവിടെ അത്ഭുതം നടക്കുകയാണ്. ഈശോ വള്ളത്തിൽ ശിഷ്യന്മാരുടെ ഒപ്പമായിരിക്കുന്ന സമയത്ത് കൊടുങ്കാറ്റ് വന്നു കഴിഞ്ഞപ്പോൾ അവർ നിലവിളിച്ച് പ്രാർത്ഥിച്ച സമയത്ത് ഈശോ കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും ഈശോ മാറ്റിത്തരും. അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ നമ്മളോട് ആവശ്യപ്പെടുന്നത്, ഈശോയുടെ കൂടെ ആയിരിക്കുവാൻ. യോഹന്നാൻ 2:5, അവൻ നിങ്ങളോട് പറയുന്നത് പോലെ ചെയ്യുവൻ. നിയോഗം വയ്ക്കുവാൻ മറന്നുപോയ കാര്യങ്ങൾ കൂടിയാണ് പരിശുദ്ധ അമ്മ ഇടപെടുന്നത്. ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന മക്കളുടെ അടുത്ത് പരിശുദ്ധ അമ്മ വരും. വിശ്വസ്തതയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം ചൊരിഞ്ഞ ഈ അനുഗ്രഹത്തിന് കൈയടിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.